എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ഇന്ന് കുറച്ചധികം പഴക്കമുള്ള റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അല്ലേ. എൻ്റെ അച്ഛൻ്റെ വീട് കണ്ണൂരായതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പൂപ്പനെയും അമ്മൂമ്മേനെയും കണ്ണൂരമ്മൂമ്മ കണ്ണൂരപ്പൂപ്പൻ ഇങ്ങനെയൊക്കെ വിളിച്ചോണ്ടിരുന്നേ. അങ്ങനെ എൻ്റെ കണ്ണൂരമ്മൂമ്മയുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരറ്റ് പിക്കിളിൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ക്യാരറ്റ് ഇവിടെ ചെറുതായി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കടുക് പൊടിച്ചത്, കുറച്ച് വിനീഗർ, ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു തരി വെള്ളം പോലും പാടില്ല. എല്ലാം നല്ലോണം കഴുകി നല്ലോണം വെള്ളം തുടച്ചതിന് ശേഷം മാത്രമേ ഇത് ഉണ്ടാക്കാൻ തുടങ്ങൂ. ഇനി ഞാൻ ഇതിലേക്ക് നല്ലെണ്ണയും കായപ്പൊടിയും കൂടി നല്ലോണം മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 24 മണിക്കൂർ ഇത് അടച്ച് മാറ്റി വെക്കണം. അങ്ങനെ 24 മണിക്കൂർ കഴിഞ്ഞു. അതായത് പിറ്റേ ദിവസം ഞാനിത് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് പുളി കുറവായിട്ട് തോന്നി. അപ്പം ഞാൻ കുറച്ചുകൂടി വിനാഗിരി ആഡ് ചെയ്തു, കാരണം എനിക്ക് കുറച്ച് പുളി ഇഷ്ടമുള്ള ആളാണ്. അതുപോലെ തന്നെ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ടേസ്റ്റ് ആണോ കുറവായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി ഒരു കുപ്പിയിലാക്കി അടിച്ച് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് വയ്ക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല പിക്കിളാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചത്തെ വീഡിയോയിൽ കാണാം. തരാം.